എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ സുഹൃത്ത് അറസ്റ്റിലായി. നിപ്പുൻ ചെറിയ, അതായത് വി ഫോർ കൊച്ചി വി ഫോർ കേരളയുടെ അമരക്കാരൻ എന്ന് തന്നെ പറയാം. ഇന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് ഒരു വീഡിയോ ചെയ്തത്. അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? രാത്രി 12 മണിക്ക് പോലീസ് വന്ന് അവൻ്റെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ഒരു വാറൻ്റും ഇല്ല, ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പിടിച്ചു വലിച്ച് കുറ്റവാളികളെ കൊണ്ടുപോകണ പോലെയാണ് നിപ്പുൻ ചെറിയനെ കൊണ്ടുപോയത്. വളരെ സങ്കടം തോന്നി. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, അടൽ ടണൽ ഉദ്ഘാടനത്തിന് ഒരു വർഷം മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും ആ അടൽ ടണലിൽ കൂടെ യാത്ര ചെയ്തു. ഒരു പ്രോബ്ലം ഉണ്ടായില്ല, വീഡിയോ എടുത്ത് തന്നെ അടൽ ടണലിൽ കൂടെ യാത്ര ചെയ്തത്. അതിന് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മോദി ഗവൺമെൻറ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങളാരെങ്കിലും അറസ്റ്റ് ചെയ്തു, അതിൽ കൂടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ പാലവും ടണലുകളും ഉണ്ടാക്കുന്നത്. അത് ജനങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സമയത്ത് തുറന്നു കൊടുക്കണം. ഇത് ജനാധിപത്യത്തിന് ശരിക്കും വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന മാമാങ്കങ്ങൾ വഴി കോടികളാണ് ഏത് സർക്കാരായാലും പൊടിച്ചു കളയണത്. സ്റ്റേജിന്, ഇവൻറ്റ് മാനേജ്മെൻറ്റിന് ഇങ്ങനത്തെ പരിപാടികൾ നിർത്തലാക്കിയേ പറ്റൂ. അവിടെ വി ഫോർ കൊച്ചി പ്രവർത്തകർ വന്നപ്പോൾ എന്തോ ഒരു ആംബുലൻസ് കടന്നുപോയി, ക്യാമറ മുമ്പിൽ കൂടെ തന്നെ പോയി, അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ മീഡിയക്കാരുണ്ടായിരുന്നു, ആംബുലൻസ് കടന്നുപോയി. ഇതൊന്നും തുറന്നു കൊടുക്കാതെ ഈ ചെയ്യുന്ന അധികാര ദുർവിനിയോഗം ആണ് യഥാർത്ഥത്തിൽ മാറ്റേണ്ടത്. ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പൈസ ആയിട്ട് ചെയ്ത സാധനങ്ങൾ ജനങ്ങൾ തന്നെ തുറന്നു കൊടുക്കണം. രാത്രി 12 മണിക്ക് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വലിച്ചുകൊണ്ട് ഫ്ലാറ്റിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകാനെന്താ? അവനെന്താ ടെററിസ്റ്റ് ആണോ? അവനെന്തെങ്കിലും ആൾക്കാരെ കൊന്നോ? കൊലപാതകനെ പോലും അങ്ങനെ പോയി കണ്ടുപിടിക്കില്ല, പക്ഷേ അവനെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇത് ഇവിടെ ഇതെന്താ നടക്കണത്? ഇപ്പം നിങ്ങൾ വയ്ക്കും വൈറ്റില എന്നുള്ളൊരു കൊച്ചിയിലുള്ളൊരു മേൽപ്പാലല്ലേന്ന്, അല്ല, കേരളത്തിലെ എല്ലാ ജില്ലയിലും ആൾക്കാർ കടന്നു പോകുന്നൊരു പാലമാണ് വൈറ്റില പാലവും കുണ്ടന്നൂർ പാലവും. അത് ഒരു എറണാകുളം ജില്ലയുടെ മാത്രം പാലമല്ല. അത് തുറന്നു കൊടുക്കാൻ ഏതൊരു വ്യക്തിക്കും, എനിക്കോ നിങ്ങൾക്കോ എല്ലാവർക്കും അധികാരമുണ്ട്. കണക്ക് നോക്കുമ്പോൾ സി എമ്മിൻ്റെ ലൈവ് ഇടാൻ തന്നെ 1.5 ലക്ഷം രൂപയാണ് ചിലവാക്കിക്കുന്നത്. നമ്മൾ യൂട്യൂബേഴ്സൊക്കെ ലൈവ് ഇടുമ്പോൾ ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യാറ്, ഇത് അങ്ങോട്ട് ചിലവാക്കുകയാണ്. ഇതെല്ലാം പോകുന്നത് എൻ്റെയും നിങ്ങളുടെയും പൈസയാണ്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. ഓൺലൈൻ ഇനോഗ്രേഷൻ നടത്തട്ടെ, എത്രയും പെട്ടെന്ന് പാലം തുറന്നു കൊടുക്കണം. അതിനുവേണ്ടി 3-4 ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയധികം ട്രാഫിക് ജാമുള്ള സ്ഥലമാണ്, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് വൈറ്റില. എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ നിപ്പുൻ ചെറിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ 16 വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഇതുവരെ ഒരു തെറ്റം ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ അദ്ദേഹം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു 3 മാസം മുമ്പ് തുടങ്ങിയ വി ഫോർ കൊച്ചി അല്ലെങ്കിൽ വി ഫോർ കേരള മാത്രമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിപ്പുൻ ചെറിയനെ പുറത്തിറക്കാനുള്ള ഓൺലൈനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്തുക. #നിപ്പുൻ ചെറിയ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിപ്പുൻ ജയിലിൽ കിടക്കേണ്ട ആളാണോ അല്ലെങ്കിൽ നിപ്പുൻ പുറത്തു വരേണ്ട ആളാണോ എന്ന് നിങ്ങൾ തന്നെ പറയുക. നന്ദി, നമസ്കാരം.